ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഈശോയുടെ ജനനവാർത്ത കന്യകാമറിയത്തെ അറിയിച്ച ഗബ്രിയേൽ ദൈവദൂതൻ തന്നെയാണ് അതിനാറുമാസം മുൻപ് സ്നാപക യോഹന്നാന്റെ ജനനവാർത്ത അറിയിച്ചത്. അബിയായുടെ കുടുംബത്തിൽപ്പെട്ട സക്രിയ എന്ന പുരോഹിതൻ ഒരു ദിവസം ബലി സമർപ്പിക്കാൻ വന്നപ്പോൾ ദൈവദൂതൻ സക്രിയയോട് പറഞ്ഞു, സക്രിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവനെ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയുമുണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. നീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുൻപേ പോകും. ഈ വാക്കുകൾ സക്രിയ വിശ്വസിച്ചില്ല. അതിനാൽ കുട്ടി ജനിക്കുന്നതുവരെ അയാൾ ഊമനായിരിക്കുമെന്ന് മാലാഖ കൂട്ടിച്ചേർത്തു. മാലാഖയുടെ വാക്കുകൾ അനുസരിച്ച് എലിസബത്ത് ഗർഭിണിയായി. ആറാം മാസം ഈ വിവരം അറിഞ്ഞ കന്യകാമറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി ചെന്നു. മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്ത മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാകുകയും ചെയ്തു. യഥാസമയം കുട്ടി ജനിക്കുകയും യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു. യോഹന്നാൻ മരുഭൂമിയിൽ സ്വൽപ്പം തേനും കിഴങ്ങുകളും ഭക്ഷിച്ച് കടുത്ത തപോനിഷ്ഠയിൽ ജീവിച്ചു. പ്രായശ്ചിത്തത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ജോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുവിന് ജ്ഞാനസ്നാനം നൽകി. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമായിട്ടാണ് യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ജനങ്ങൾ അദ്ദേഹം തന്നെയായിരിക്കും രക്ഷകൻ എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ രക്ഷകനല്ലെന്നും രക്ഷകന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്നും. ഈശോ സ്നാപക യോഹന്നാനെ പറ്റി പറഞ്ഞത് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാണ്. കുറ്റങ്ങൾ കുറ്റങ്ങളായി തന്നെ അദ്ദേഹം കണ്ടു. മുഖം നോക്കാതെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഹെറോദേസ് രാജാവിന്റെ കുറ്റം തുറന്നു പറഞ്ഞ് ശിരസ് നഷ്ടപ്പെടുത്തി. വിചിന്തനം: കത്തോലിക്ക പ്രവർത്തകരുടെ അഗ്രഗണ്യനാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തെ അനുകരിച്ച് സർവരെയും നമുക്ക് ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ യത്നിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:10. നല്ല ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും.